Hi friends, ellavarkum nammude innathe pudhiya video ilekku swagatham. Innu njan undakkan povunnathu salmon fish inde thala vechittu oru thalakkariyanu. Adinayitte rendu thala ivide eduthu vechittunda. Namukku idanna cut cheythu clean cheythu edukku. Nammude salmon inde thala ella njan ivide cut cheythu clean cheythu vechittunda. Ini idinu venda ingredients endakkanu namukku nokkam. Veluthulli neelathil erinjathu pachamulaga Inji, ഒരു പകുതി തക്കാളി, സവാള നേരത്തിൽ അരിഞ്ഞത, കറിവേപ്പില. ഉലുവ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകുപൊടി, കടുക്, മല്ലിപ്പൊടി. ഇതൊരു അഞ്ച് കഷ്ണം കൊടംപുളി ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നു. നമ്മുടെ തലക്കറി വെക്കാനായിട്ട് ഞാൻ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം നമ്മുടെ സവാള എന്ന് വഴന്നു വരാനായിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മുടെ സവാള ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇവിടെ ഒരുവിധം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇവിടെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മുളകുപൊടി ഇടാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ മുളകുപൊടിയുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പുളിയുടെയും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം ഞാൻ നമ്മുടെ കറിയിലേക്ക് കുറച്ചേറെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തല വെന്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാൻ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നിടം വരെ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേകാനായിട്ട് വെക്കാം ഇനി നമ്മുടെ കറിയിലേക്ക് എടുത്തു വെച്ചേക്കുന്ന കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തലക്കറി ആയതുകൊണ്ട് സ്പൂൺ ഇട്ടിളക്കിയാലും കുഴപ്പമില്ല ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കൂടെ വേകാനായിട്ട് വെക്കാം കറി ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വാങ്ങി വെക്കാം നമ്മുടെ കറിയിലേക്ക് താളിച്ചിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഷാപ്പിലെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും